Hi friends, welcome back to our channel. In this video, we will skip the video. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് റെന്റ് ഹൗസിലാണ് വീടിന്റെ തൊട്ടടുത്താണ് റെന്റ് ഹൗസ് എടുത്തിട്ടുള്ളത് അങ്ങോട്ട് മാറിയതിന്റെ പിറ്റേ ദിവസം വൈകുന്നേരമാണ് ട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ചായക്ക് നല്ല പഴംപൊരിയും പൊക്കോടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പാക്കന്ന് നോമ്പും കൂടിയുള്ള ദിവസമായിരുന്നു അപ്പോൾ ഉപ്പാക്കുള്ള തരിക്കഞ്ഞിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അന്ന് പിറ്റേ ദിവസം നമുക്ക് കുറച്ച് മെഡിക്കൽ ചെക്കപ്പും ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിറ്റേ ദിവസത്തിലുള്ള കറിയൊക്കെ ഞങ്ങൾ തലേ ദിവസം രാത്രി തന്നെ ഉണ്ടാക്കിയൊക്കെയാണ് ചെയ്തത് ഇത് കുമ്പളങ്ങ പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചതാണ് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ അരച്ച് പാരണം അപ്പോൾ ഒരു മുറി തേങ്ങയിലോട്ട് രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ജസ്റ്റ് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇതിലോട്ട് തൈര് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇനി നമുക്കിതിലോട്ട് കടുക് വറുത്തെടുക്കണം അപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുകും പിന്നെ 1/2 ടീസ്പൂൺ ഉലുവയും ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ കുമ്പളങ്ങ മോരുകറി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ പപ്പടവും ഞങ്ങൾ പൊരിച്ചു വെച്ചിട്ടോ ഒരു ബക്കറ്റിലാക്കിയിട്ട് അടച്ചേക്കാണ് ഈ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും അതുപോലെ തന്നെ ഫിഷ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് രാവിലെ അപ്പത്തേക്കുള്ളതാണ് അപ്പോൾ അത് റെഡിയാക്കി വെച്ചു ഫ്രൈ ചെയ്യാനുള്ള മീനും അതുപോലെ തന്നെ മസാല പുരട്ടിയിട്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അത് മൂസിന ഞങ്ങൾ എണീറ്റ് വന്നോക്കുമ്പോഴത്തേന് അവള് ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ പൊരിച്ചു ഞങ്ങൾ അപ്പോൾ ഇത് തലേ ദിവസം നമ്മൾ പച്ചരി വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ആട്ടി ചുടുന്ന അപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് ചുട്ടെടുക്കാറ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചട്ടിയിൽ ഇടക്കിടക്ക് എണ്ണ പുരട്ടേണ്ട ആവശ്യമല്ല അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ് ഇനി നമുക്ക് അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഈ അപ്പവും മത്തിക്കറിയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട് ഉമ്മാക്ക് വരാൻ കഴിയില്ല അപ്പോൾ ഉമ്മ വീട്ടിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ മൂസിന മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി പോയിക്കുകയാണ് ഞങ്ങൾ ആരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടാവുകൊണ്ട് നമ്മൾ സേഫായിട്ട് വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഹോസ്പിറ്റലിലെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ ഇത് ആ കാണുന്നതാണ് ഹോസ്പിറ്റൽ നമ്മളെ ഭാരതപ്പുഴയുടെ തീരത്താണ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് നല്ല അടിപൊളി ഫീലാണ് കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫീലായിരുന്നു അപ്പോൾ മൂസിന മെഡിക്കൽ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് വന്നു ഇനി നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടപ്പാളിലോട്ടാണ് പോണത് അവിടെ എമിറേറ്റ്സ് മാൾ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മാള് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോണത് അതിലെ മാക്സിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ
ക്രിസ്മസ് ട്രീ വളരെ ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കുകയാണ്. അവൾ ആദ്യമായിട്ട് കാണുകയാണ് സംഭവം. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ അടുത്ത് തന്നെ നമ്മൾ നഴ്സറി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നഴ്സറി കണ്ട പിന്നെ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി നോക്കണം. അപ്പോൾ നല്ല വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ നല്ല ഷേപ്പുള്ള അടിപൊളി ഷേപ്പിലുള്ള പോട്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോട്ടുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ഫായിസാടെ വീട്ടിലോട്ടാണ്. അവൾ അവിടെ ആക്കാൻ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, ചായടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഫായിസാൻ്റെ കല്യാണം കഴിച്ച വീട് പൊന്നാനിയാണ്. നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ അവിടെ. ഓരോ ഭാഗത്തും പോയി നോക്കിയാൽ കടലിൻ്റെ അടുത്താണ് അവരുടെ വീട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.